അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വേണ്ടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുട്ടികൾക്കുള്ള ഒരു വീഡിയോ ചെയ്യാനാണ്. അപ്പോൾ നമ്മളെ മക്കളെ എങ്ങനെ സ്മാർട്ടാക്കാം, അതേപോലെ മിടുക്കരാക്കി വളർത്താം, അതേപോലെ തന്നെ ബോൾഡാക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മളെ മക്കളിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെ മക്കൾ മിടുക്കരാകണമെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് സ്കില്ലുകളുടെ കാര്യത്തിലൊക്കെ ആയാലും കുട്ടികൾ നല്ല നിലയിൽ വളരണം തന്നെയാണ് എല്ലാ മാതാപിതാക്കളെയും ആഗ്രഹം. അപ്പം നമ്മൾ ആഗ്രഹിച്ചതുപോലെ മക്കളെ മിടുക്കരാക്കാനും നമ്മൾ അവരെ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മക്കളെ സ്നേഹിക്കുക എന്നാണ്. സ്നേഹമാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും മക്കളോട് ആർക്കാണ് സ്നേഹമില്ലാത്തത്, മാതാപിതാക്കൾക്ക് ആർക്കാണ് സ്നേഹമില്ലാത്തത്. അത് ശരിയാണ്. പക്ഷേ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വെച്ചും കൊണ്ട് ഇരിക്കാനുള്ളതല്ല സ്നേഹം, പ്രകടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ കൊഞ്ചിക്കുക, ലാളിക്കുക, അതേപോലെ ചുംബിക്കുക, കയ്യിലും നെറ്റിയിലൊക്കെ ചുംബിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അറിയും ആ എൻ്റെ ഉമ്മച്ചി അല്ലെങ്കിൽ എൻ്റെ ഉപ്പച്ചി എന്നെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് തോന്നണം. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ ടച്ച്. അത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. അതിന് വേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളെ രാവിലെ തൊട്ടിയിലിട്ട് ഉറക്കും, അതേപോലെ രാത്രി തൊട്ടിയിലിട്ട് ഉറക്കും. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ പിന്നെയും തിരക്കടില്ല. പിന്നെ രാത്രി എന്തായാലും നമ്മൾ നെഞ്ചോട് ചേർത്ത് കുട്ടികളെ കിടത്തണം. നമ്മൾ കയ്യുമ്മ കുട്ടികളെ കിടത്തിയിട്ട് അവരെ തലയിലൊന്ന് തലോടി കൊടുക്കുക, അതേപോലെ പുറത്തൊന്ന് തടവി കൊടുക്കുക, കയ്യും കാലൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക, ഒന്നിങ്ങനെ ഞെക്കി കൊടുക്കുക. ഭയങ്കര ഇഷ്ടമായിരിക്കും കൂട്ടെ കുട്ടികൾക്ക് അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മളങ്ങനെ അവരെ നമ്മൾ അടുത്ത് കിടത്തി ഉറക്കി നോക്കും. രാത്രി എന്തായാലും അവർ എണീക്കുക അല്ലെങ്കിൽ കരയുക അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല, നമ്മൾ ഉറങ്ങണ മാതിരി തന്നെ അവർ ഉറങ്ങും എന്നുള്ളതാണ് സത്യം. അതേപോലെ എന്തായാലും ഒരു മൂന്നാല് വയസ്സ് വരെങ്കിലും എന്തായാലും ഞങ്ങൾ അങ്ങനെ കടത്തണം, ഉറക്കണം കേട്ടോ. നമ്മളെ മക്കളെ അടുത്ത് കടത്തി മസാജൊക്കെ ചെയ്ത് കൊടുത്ത് അവർക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തായാലും അങ്ങനെ ഉറക്കണം. എന്നെങ്കിലേ അവർക്ക് നമ്മളോട് ആയത്തിൽ സ്നേഹം ഉണ്ടാവും, അതേപോലെ തന്നെ തിരിച്ച് നമ്മക്കും ആയത്തിൽ സ്നേഹിച്ചെങ്കിൽ മാത്രമേ അവരുടെ മൂന്ന് നാല് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേന് കുട്ടികൾ കുറേ പൊട്ടിത്തെറിച്ചാൽ തുടങ്ങും. അപ്പം നമുക്ക് അവരോട് ക്ഷമ വരണമെങ്കിൽ, നമുക്ക് അവരോട് അവരെ അടിക്കാതെ ക്ഷമിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യണം. അപ്പം നമുക്ക് കൂടുതൽ അവരോട് സ്നേഹം അടുപ്പം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും കുട്ടികളെ അടിക്കൂല, നല്ല ക്ഷമ നമുക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യണത് കേട്ടോ. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് തരം താഴ്ത്തുക, കുറ്റപ്പെടുത്തുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മക്കളെ നമ്മൾ ചെയ്യാതിരിക്കുക. പകരം നല്ല ഗുണങ്ങൾ, അവരിലുള്ള ഗുണങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ അവരെ മനസ്സിൽ നമ്മളോടൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ വരും. എൻ്റെ ഉപ്പച്ചി എൻ്റെ ഉമ്മച്ചി എന്നെ നല്ലതാണല്ലോ പറയണത്, അത് അപ്പോൾ ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു, അല്ലെങ്കിൽ ഞാൻ അവരെ കൊണ്ട് പറയിപ്പിക്കില്ല എന്നുള്ള ആ ഒരു ചിന്ത മക്കളെ മനസ്സിൽ എന്തായാലും വരും. പിന്നെ മക്കളൊക്കെ എന്തെങ്കിലും തെറ്റ് കാണുകയാണെങ്കിൽ അവരോട് പറഞ്ഞ് തിരുത്തി കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. തെറ്റും ശരിയും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ അവരെ നിരന്തരം കുറ്റപ്പെടുത്തുകയും നിരന്തരം അടിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ തൽക്കാലം ഒന്നും പറയില്ല, അവരുടെ മനസ്സിൽ അതൊരു മുറിവായിട്ട് അവശേഷിക്കും എന്ന് നമ്മൾ മറക്കാതിരിക്കുക. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട പ്രധാന കാര്യം മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. കുട്ടികൾ അത് കണ്ട് വളരട്ടെ. പരസ്പരം കുട്ടികളെ മുന്നിൽ നമ്മൾ കച്ചറ ഉണ്ടാക്കാതിരിക്കുക, അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക മോശ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സ്നേഹം, മാതാപിതാക്കൾ പരസ്പരം ഐക്യം സ്നേഹം ഉണ്ടെന്ന് ആണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. കുട്ടികൾക്ക് സ്നേഹമുള്ളിടത്തുള്ളൂ കേട്ടോ, സ്നേഹമുള്ള കുട്ടികളുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നിർബന്ധമായിട്ടും മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. നാലാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അവരെ ജീവിക്കാനും കൂടി പഠിപ്പിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഇതിൻ്റെ കൂടെ കുറേ എക്സാമ്പിൾ പറയാനുണ്ട്. അതിൽ ചിലത് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ പെരയിലാകുമ്പോൾ നമ്മളെ ആൺകുട്ടികളാണ് പെൺകുട്ടികളാണ് അത്യാവശ്യമായിട്ടുള്ള കുക്കിംഗ് പഠിപ്പിക്കണം. എന്താ വെച്ചാൽ നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് ഒരു ആംപ്ലേറ്റ് അടിക്കാനോ അല്ലെങ്കിൽ ഒരു ചോറുണ്ടാക്കാനോ അത്യാവശ്യം കുറച്ച് കറികൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ പഠിക്കണം. മറ്റു
സ്ഥലങ്ങൾ പോകുമ്പോൾ അവരൊരിക്കലും കുടുങ്ങാതിരിക്കാനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുറച്ച് വലിയതാകാണ് വലിയതായ മക്കൾ എന്ന് വെച്ചാൽ ആൺകുട്ടികൾ ഒരു 10-ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള ചെറിയ പോക്കറ്റ് മണി ആണെങ്കിലും അവർ സ്വയം ഉണ്ടാക്കട്ടെ, അതിന് എന്തെങ്കിലും ഒരു ജോലിക്ക് പാർട്ട് ടൈം ആയിക്കൊണ്ട് സ്കൂളില്ലാത്ത ടൈമിനോ അങ്ങനെയൊക്കെ പോകട്ടെ അവർ. അപ്പോൾ എന്ത് ജോലിയായിക്കോട്ടെ നമ്മളെ സ്റ്റാറ്റസിനനുസരിച്ച് തന്നെ അവർ ഒരു ജോലിക്ക് വിടുള്ളൂ എന്നുള്ള ഒരു എന്താ പറയുക വാശിയൊക്കെ നമ്മൾ കളയുക. അപ്പോൾ അവർ പഠിക്കാൻ അവർ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് പഠിക്കുമ്പോൾ അതിനായിട്ടുള്ളൊരു നിലയും വിലയും അവർക്കുണ്ടാകും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. കുട്ടികൾ ഉഷാറായിട്ട് വളരും. അപ്പോൾ എന്താ പറയുക അങ്ങനെ ചെറിയ തുക അവർ കണ്ടെത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് കൊടുക്കാം. എന്നാലും മുഴുവനായിട്ട് നമ്മൾ കൊടുത്ത് ഒന്നും അറിയാതെ വളർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് എന്താ പറയുക വലിയതാകുമ്പോൾ അല്ലെങ്കിൽ അവരൊരു ഫാമിലി ലൈഫിലേക്കൊക്കെ കടക്കുമ്പോൾ ഒരു ഉത്തരവാദിത്തക്കുറവ് അവർക്ക് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം വരാൻ വേണ്ടിയിട്ട് നമ്മളെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. കുറച്ച് ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മളവിടെ കളിക്കാൻ വിടണം കേട്ടോ. അതേപോലെ മണ്ണും പ്രകൃതിയും വെള്ളമൊക്കെ ആയിട്ട് അവർ ഇഴകി ചേർന്നിട്ട് കളിക്കട്ടെ, മണ്ണിലൊക്കെ അവർ കളിക്കട്ടെ. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടും. അതേപോലെ നമ്മൾ സ്വിമ്മിങ് പഠിപ്പിക്കുക, അതേപോലെ എന്താ പറയുക നമുക്ക് നമ്മളെ പെരയിൽ ഒരു ബൾബ് മാറ്റിടാൻ മക്കൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറേ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമല്ല. നമുക്ക് നമ്മളെ പെരയിൽ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പണി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മക്കളെ കൊണ്ട് അത് ചെയ്യാൻ കഴിയണം, ഓരോരുത്തർക്കും അത് ചെയ്യാൻ കഴിയണം. അതേപോലെ നമുക്കൊരു സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഒരു മെഷീനൊക്കെ നമ്മളെ പെരയിൽ എല്ലാവരുടെ പെരയിലും ഉണ്ടാവും. അത് അത്യാവശ്യം കീറിയതൊക്കെ ഒന്ന് അടിച്ചാനുള്ളത് ആ ഒരു സ്കില്ല്. അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു സ്കില്ല് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ പെരയിലൊരു വെള്ളത്തിൻ്റെ മോട്ടർ കേടുന്നു, ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉള്ളെങ്കിൽ അതൊന്ന് നന്നാക്കാൻ ആ മക്കൾക്ക് അറിയണം, ഓരോരുത്തർക്കും അറിയണം. എന്തെങ്കിലേ ഉള്ളൂ നമ്മളെ എന്താ പറയുക നമ്മളെ സാധാ ഒരു ജീവിതം, നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു സാധാ ഒരു എന്താ പറയുക ജീവിതം കൂടി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പൈസയുടെ വില പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. കുട്ടികൾക്ക് എന്ത് ചോദിക്കുമ്പോഴത്തിന് ആവശ്യപ്പെടുമ്പോഴത്തിന് നമ്മളത് വാങ്ങിക്കൊടുക്കരുത്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം, പക്ഷേ ആ ആവശ്യമില്ലാത്ത അതിനിപ്പോൾ ഓലൊരാവശ്യം പറഞ്ഞു അത് അപ്പം തന്നെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ ചെയ്യിക്കരുത്. കാരണം ക്ഷമ കുട്ടികൾക്ക് തീരെ ഉണ്ടാവില്ല. നമ്മളങ്ങനെ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ ഒന്ന് ഡിലേ ആക്കുക, വെയിറ്റ് ചെയ്യാൻ പറയുക അവരോട്. ഒരു 4 ദിവസം കഴിയട്ടെ അല്ലെങ്കിൽ 8 ദിവസം കഴിയട്ടെ, ഇന്നിനെയും കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കാരണങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കഴിയൂല വാങ്ങിത്തരാൻ പറ്റൂല എന്ന് പറയേണ്ടടുത്ത് നമ്മൾ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയണം കേട്ടോ കുട്ടികളോട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഷോപ്പിലേക്ക് പോകുമ്പോൾ കുട്ടികളും കൂട്ടി ഷോപ്പിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന എന്തെങ്കിലും ഒരു സാധനം അത് ചിലപ്പോൾ വില കൂടിയതാകും, അവർക്കൊരു ആകർഷണം കൊണ്ട് അവർക്ക് അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ വാങ്ങിക്കൊടുക്കരുത് കേട്ടോ. മക്കളോട് പെരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറയാം, ഇനിയിപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്ന് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അവരോട് പറയാം, നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട് 100 രൂപ, ആ 100 രൂപേൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നത് എന്തും നിങ്ങൾക്ക് വാങ്ങാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒരു തുക, ഒരു എന്താ പറയുക ഒരു 100 രൂപയെങ്കിൽ 100 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 150 ഒരു തുക എന്താ പറയുക അവരോട് പറഞ്ഞുറപ്പിക്കുക, അതിൻ്റെ ഉള്ളിലുള്ള സാധനം വാങ്ങാമെന്ന് പറയാം. എന്നാൽ കുട്ടികൾക്ക് ആ ഒരു പൈസയുടെ വില അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്യിപ്പിക്കുക. പണ്ടത്തെ പോലൊക്കെ പറയണേ കേട്ടിട്ടില്ലേ, ഉള്ളതിനനുസരിച്ച് ജീവിച്ചാൽ പഠിക്കണമെന്ന്, അത് തന്നെയാണ് കാര്യം. അപ്പോൾ ഉള്ളതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയണത് മക്കളെ നല്ല പെരുമാറ്റം പഠിപ്പിക്കുക. ഇപ്പോൾ നമ്മളെ പെരയിൽ ഒരു ഗസ്റ്റ് വരികയാണ്, ഗസ്റ്റ് നമ്മളില്ലാത്ത സമയത്ത് ഒരു ഗസ്റ്റ് വന്നാൽ ആ ഗസ്റ്റ് പുറത്തന്നെ നിൽക്കേണ്ട അവസ്ഥ വരരുത്. അവരോട് ഉള്ളിലേക്ക് കയറിയിരിക്കാൻ പറയുക, അതേപോലെ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ബേസിക് ആയിട്ടുള്ള നമ്മളെ സ്വഭാവത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ എന്താ പറയുക അത് നമ്മൾ തന്നെ ആദ്യം കാണിച്ചു കൊടുക്കണം കേട്ടോ കുട്ടികൾക്ക്. അല്ലാതെ കുട്ടികളോട് മാത്രം പറഞ്ഞിട്ട് നമ്മളതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ചെയ്യൂല. നമ്മളാണ് നമ്മളെ മക്കൾക്ക് റോൾ മോഡൽ ആകേണ്ടത് കേട്ടോ. എന്തായാലും
ഏത് കാര്യത്തിനായാലും ഇതേപോലെ സഹായിക്കാൻ പഠിപ്പിക്കുക. മറ്റുള്ളവർക്ക് ചെറിയ സഹായമാണെങ്കിലും സഹായിക്കാൻ പഠിപ്പിക്കുക. അതേപോലെ തന്നെ ടാങ്ക്സ് പറയാൻ പഠിപ്പിക്കട്ടോ. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. എന്ത് കാര്യങ്ങൾ നമുക്ക് കിട്ടിയാൽ അതിനൊരു നന്ദി പറയാം, ഒരു താങ്ക് യു പറയാം. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഫാമിലി ടൈമാണ്. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മക്കളും മാതാപിതാക്കളും തമ്മിൽ ഒരു ടൈം കണ്ടെത്തുക, പരസ്പരം സംസാരിച്ചിരിക്കാനും എന്ത് തുറന്ന് പറയാനുള്ള ഒരു അവസരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാം, അതേപോലെ തീരുമാനങ്ങൾ എടുക്കാം, നമ്മൾ ഫാമിലികളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചർച്ചകൾ ചെയ്യുക. അങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ എല്ലാവരും ഒന്ന് ഒരുമിച്ചിരുന്നിട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്നുള്ളതാണ്. ഇനി ആഴ്ചയിൽ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസത്തിലെങ്കിലും ഇങ്ങനെ ഒരു ടൈം കണ്ടെത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾ ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല, 100% ഉറപ്പാണ് ഇൻഷാല്ലാ. അപ്പോൾ തുറന്ന് പറയാനുള്ള ഒരു അവസരം കൊടുക്കുക മക്കൾക്ക്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു മക്കളും അതേപോലെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു ബന്ധം, മാതാപിതാക്കളുമായി എല്ലാം ഷെയർ ചെയ്യാനുള്ള ഒരു ബന്ധം നമ്മൾ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചതിക്കുഴികളിൽ നിന്ന് മക്കളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും കേട്ടോ. ഈ കാലത്ത് ഒരുപാട് ചതിക്കുഴികൾ അവരെ മുന്നിലുണ്ട്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർ ഇനി എന്തെങ്കിലും ചതിക്കുതിൽ എന്തെങ്കിലും ഒരു ചതിയിൽ പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോട് തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടാവും. ഇങ്ങനെ ഒരു ടൈം അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മക്കളെ ഒരുപാട് ഉയരങ്ങളിൽ എത്താനും പിന്നെ അതുപോലെ അവരുടെ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാകാനും കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യാനുമുള്ള ഒരു കഴിവ്, ഒരു സ്കില്ല് അവരിൽ ഉണ്ടാകും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഇൻഷാല്ലാ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ് ഈ ഒരു ഫാമിലി ടൈം. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മളെ മക്കളെ നമ്മൾ ദീന് കൊടുക്കുക, ദീന് ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെ ജീവിതത്തിൽ. അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിലായാലും 5 വക്ത് നിസ്കരിക്കാൻ കുട്ടികളെ നിർബന്ധമായിട്ട് ശീലിപ്പിക്കുക. അത് നമ്മൾ കുറേ ഒരു 15 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമല്ല കുട്ടികൾക്ക്. അപ്പോൾ ഒരു 10 വയസ്സാകുമ്പോഴത്തിന് തന്നെ നമ്മൾ അത് ശീലിപ്പിച്ച് ഒരു 14 വയസ്സാകുമ്പോഴത്തിന് നിർബന്ധമായിട്ട് നിസ്കരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് കുട്ടികളെ ചെയ്യേണ്ടത്. 1 വക്തും കലാക്കാൻ സമ്മതിക്കുക, അഥവാ കലാ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കലാവ് വീട്ടിക്കുക, നിർബന്ധമായിട്ടും വീട്ടിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് ഒരു 18 വയസ്സ് വരെ നമ്മളങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, കലാ ആക്കാതെ കലാ ആയാൽ തന്നെ അത് വീട്ടി അങ്ങനെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഓല് അത് പിന്നെ തുടർന്ന് പോകുന്നുള്ളതിന് ഒരു സംശയമല്ല. ഒരു 10 to 14 വയസ്സിൻ്റെ ഉള്ളിലാകുമ്പോഴത്തിന് നമുക്ക് കുട്ടികളെ നിസ്കരിപ്പിച്ച് ശീലിപ്പിക്കണം, നിർബന്ധമാണ്. അപ്പോൾ എന്നിട്ടും ഒരു 14 വയസ്സ് കഴിഞ്ഞിട്ടും അവർ കുറച്ച് എന്തെങ്കിലും കലാക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ കലാവ് വീട്ടിപ്പിക്കുക. അതുപോലെ തന്നെ നോമ്പും അങ്ങനെ തന്നെ ചെയ്യിപ്പിക്കുക. ഒറ്റ ഒരു നോമ്പ് പോലും കലാ ആകാതെ പ്രായപൂർത്തിയായതിൻ്റെ ശേഷം അത് ചെയ്യിപ്പിക്കുക. പിന്നെ അതേപോലെ ഇനി അഥവാ പെൺകുട്ടികൾക്കൊക്കെ കലാ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റത്ത് നോമ്പാകുമ്പോഴത്തിന് എന്തായാലും അത് വീട്ടിപ്പിക്കുക. കാരണം എന്താ വെച്ചാൽ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അത് അത്ര ശ്രദ്ധ ഉണ്ടാവില്ല. നമ്മളെ മാതാപിതാക്കൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു 7 നോമ്പ് പോവുകയാണെങ്കിൽ ആ 7 നോമ്പ് അടുത്ത കൊല്ലാകുമ്പോഴത്തിന് വീട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പിറ്റത്തെ കൊല്ലത്തേക്ക് അത് ഉണ്ടാകില്ലല്ലോ വീട്ടാൻ. അപ്പോൾ ഓലെ ജീവിതത്തിൽ നോമ്പ് കലാ ഉണ്ടാവില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും നോമ്പ് കലാ ആയത് എത്ര ആയി, നിസ്കാരം എത്ര ആയി എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഇതൊരു ടിപ്പാണ്, നമ്മളെ മാതാപിതാക്കളാണ് ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ നമ്മളെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ദിവസങ്ങളെ പറ്റിയിട്ട് ഓൾക്ക് പറഞ്ഞു കൊടുക്കുക. വെള്ളിയാഴ്ച ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്, അന്നൊരു പ്രത്യേക ദിവസമാണ്, നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ദിവസമാണ്. അപ്പോൾ അന്ന് അൽകഹഫ് സൂറത്ത് ഓതാൻ അവരെ ശീലിപ്പിക്കുക, എല്ലാ വെള്ളിയാഴ്ച അങ്ങനെ ശീലിപ്പിക്കുക. അതേപോലെ നമ്മൾ ഒരു വർഷത്തിൽ ഒരുപാട് പ്രത്യേക ദിവസങ്ങളുണ്ട്, അതൊക്കെ ഇപ്പോൾ സുന്നത്ത് നോമ്പുള്ള ദിവസങ്ങളുണ്ട്, മിറാജ് ബറാത്ത് അതൊക്കെ ഓരോട് പറയുക, അന്നൊക്കെ നോമ്പ് നോൽപ്പിക്കുക. അതേപോലെ നോമ്പിന് നമ്മളെ റമദാൻ മാസം നോമ്പിന് ഉള്ള പ്രത്യേകതകൾ, 25-ാം രാവിൻ്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കുക, രാവിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കുക അവരെ കൊണ്ട്. അതൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, അതിനൊരു പ്രത്യേകത ഉണ്ട് എന്ന് അവരുടെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.
അതിനൊരു എന്താ പറയുക ഒരു എന്താ ഒരു ഒരു സീരിയസ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ അതുപോലെ അപ്പം നമ്മൾ കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ഇപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് ഒരു 10 വയസ്സിൻ്റെ ഉള്ളിൽ ചെയ്ത് തരേണ്ട അല്ലെങ്കിൽ പറഞ്ഞു തരേണ്ട ഒരു കാര്യം നമ്മളൊരു 15 വയസ്സ് 20 വയസ്സ് കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തിട്ടൊരു കാര്യമില്ല, കാര്യം ഇല്ല എന്നല്ല പറയണത്, പക്ഷെ അത് കറക്റ്റായിട്ട് അവർ ചെയ്യാൻ ശീലിക്കൂല. ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ പറയുകയാണെങ്കിൽ മാത്രമുള്ളൂ ശീലിക്കുക. പിന്നെ അമ്മനും മക്കളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമല്ല, മക്കളത് ചെയ്യണില്ല, മക്കൾക്കൊരു കാര്യബോധമല്ല, ഉത്തരവാദിത്തമല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമല്ല, നമ്മളാണ് എല്ലാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ശ്രദ്ധിച്ച് നമ്മക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പോരാ, ബാക്കി അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക, പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.